വെൽക്കം ടു മൈ മാസ് കുക്കിംഗ് ക്ലാസ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് 4 മണിക്കൊക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റിയ ഒരു സ്നാക്കാണ് മീറ്റ് റോൾ. അപ്പോൾ മീറ്റ് റോൾ ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളാണ്. അത് 2 സ്റ്റെപ്പായിട്ടാണ്, പാൻ കേക്കും അകത്തുള്ളൊരു ഫില്ലിങ്ങും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് അതിനുള്ള ഫില്ലിംഗ് ചെയ്യാം. ഫില്ലിംഗ് ചെയ്യാനായിട്ട് ഒരു പാൻ ഹീറ്റ് ചെയ്യുക. അതിലേക്ക് കുറച്ച് ഓയിൽ ചേർക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി. ഈ സമയത്ത് നമുക്ക് സവോള ചേർക്കാം. ഞാൻ ഒരു വലിയ സവോള എടുത്തേക്കുന്നത്. എപ്പോഴും ഞാൻ പറയാറുള്ള പോലെ സവോള ഇടുമ്പോൾ കുറച്ച് ഉപ്പ്. വെളുത്തുള്ളി ഇടാം. വെളുത്തുള്ളി 2 ടീസ്പൂണാണ്. 1/8 അല്ലി ഫൈനായിട്ട് ചോപ്പ് ചെയ്തത്. ഇഞ്ചി 1 ചെറിയ കഷ്ണം, 1/2 ഇഞ്ച് കഷ്ണം ജിഞ്ചർ, 1 ചെറിയ ഗ്രീൻ ചില്ലി ചോപ്പ്ഡ്. ഇതെല്ലാം ഇട്ട് നന്നായിട്ട് സോട്ട് ചെയ്യുക. ഞാൻ ഇവിടെ 3 കറിവേപ്പില ചെറുതായിട്ട് പീസസ് ആക്കി ഇടുകയാണ്. നല്ലൊരു മണം കിട്ടും, നാടൻ ഫ്ലേവർ കിട്ടാനായിട്ട് കുറച്ച് കറിവേപ്പില. കറിവേപ്പില ഇടുമ്പോൾ തന്നെ ആ ഫ്ലേവർ പെട്ടെന്നൊരു നല്ലൊരു മണം വരും. ഇനി ഇതിലേക്ക് പൊടികൾ. പൊടികൾ നമ്മൾ എടുത്തേക്കുന്നത് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഗരം മസാല 1/4 ടീസ്പൂൺ, ഫെനൽ പൗഡർ 1/8 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ. ഇത്ര സാധനങ്ങൾ ഇടാം. ഒപ്പം തന്നെ 2 ടീസ്പൂൺ കൊറിയാൻഡർ പൗഡർ, മല്ലിപ്പൊടി. ഇപ്പോൾ പൊടികൾ ബേൺഡ് ആവാതെ നോക്കുക. ബേൺഡ് ആയി കഴിഞ്ഞാൽ ടേസ്റ്റ് ഭയങ്കരമായിട്ട് മാറും. പക്ഷേ റോസ്റ്റഡ് ആകുകയും വേണം, പച്ചമണം ഫുൾ മാറണം. ഇനി അടുത്തായിട്ട് നമുക്ക് ചിക്കൻ ഇടാം. ചിക്കൻ ഇവിടെ എടുത്തേക്കുന്നത് 200 ഗ്രാമാണ്. 200 ഗ്രാം ചിക്കൻ ഇച്ചിരി ഉപ്പും പെപ്പറും ഇട്ട് പുഴുങ്ങി അത് ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന, ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുക്കുക, അല്ലെ ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക. ചിക്കൻ നന്നായിട്ട് ഒലന്ന് വരണം, അതുവരെ സോട്ട് ചെയ്യുക. ചിക്കനിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില, 1 ടേബിൾ സ്പൂണാണ് മല്ലിയില ചോപ്പ് ചെയ്തത്. സോൾട്ടും പെപ്പറും ഒക്കെ ചെക്ക് ചെയ്യുക. കുറച്ച് പെപ്പറും കൂടെ ആഡ് ചെയ്യാം, 1/4 ടീസ്പൂൺ പെപ്പർ. എരിവ് അധികം വേണ്ടെങ്കിൽ പെപ്പർ ഒമിറ്റ് ചെയ്യാം, ബിക്കോസ് നമ്മൾ ഗ്രീൻ ചില്ലി ഇടുന്നുണ്ട്, കുറച്ച് ചില്ലി പൗഡർ ഇട്ടിട്ടുണ്ട്, മതിയാവും. ഓക്കെ, നമ്മുടെ ഫില്ലിംഗ് റെഡിയായി, മാറ്റി വെക്കാം. അടുത്തായിട്ട് നമുക്ക് പാൻ കേക്ക്സ് ഉണ്ടാക്കാം. പാൻ കേക്ക്സ് ഉണ്ടാക്കാനായിട്ട് ഒരു ബോൾ റെഡിയാക്കി വെക്കാം. ബോളിലേക്ക് 1 കപ്പ് മൈദ, 2 മുട്ട, 1/4 ടീസ്പൂൺ സോൾട്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളമോ പാലോ ചേർക്കാം. തിക്നെസ് നോക്കിയിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. വെള്ളം ഒഴിക്കുമ്പോൾ എപ്പോഴും ഗ്രാജുവലി ആഡ് ചെയ്യുക. കുറേശ്ശെ കുറേശ്ശായിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ കട്ട ഇല്ലാണ്ട് മിക്സ് ചെയ്യാൻ പറ്റും. ഇത് 2 തിക്കാണ്. അപ്പോൾ കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്യുക. എപ്പോഴും ആദ്യത്തെ പാൻ കേക്ക് ഉണ്ടാക്കുമ്പോൾ നമുക്ക് കറക്റ്റ് അതിൻ്റെ പരുവം ടെക്സ്റ്റർ അറിയാൻ പറ്റും. എപ്പോഴും തിന്നായിട്ടാണ് പാൻ കേക്ക്സ് ഉണ്ടാക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ ഫില്ലിംഗ് വെക്കുമ്പോൾ, ഫില്ലിംഗ് വെച്ച് റോൾ ചെയ്യുമ്പോൾ അത് ബ്രേക്ക് ആവും, ഒത്തിരി കട്ടി കൂടിയാണ്. പാൻ കേക്ക് എപ്പോഴും നല്ല സ്മൂത്ത് ടെക്സ്റ്റർ കിട്ടണമെങ്കിൽ എപ്പോഴും ബെറ്റർ എന്ന് പറയുന്നത് അരിച്ചെടുക്കുക. ഒരു അരിപ്പയിൽ ഒന്ന് അരിച്ചെടുക്കുക. ചെറിയ കട്ടകളുണ്ടെങ്കിൽ പോലും
കിട്ടാണ്ട് നല്ല സ്മൂത്തായിട്ട് കിട്ടും. അപ്പം നമുക്ക് പാൻ കേക്ക്സ് ഉണ്ടാക്കി തുടങ്ങാം. നമ്മൾ അപ്പം ചട്ടിയാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ദോശക്കല്ലോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം പാൻ കേക്ക് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എപ്പോഴും ഓർക്കണം, ഉടനെ ഉണ്ടാക്കുവാണെങ്കിൽ ഈ ഒരു തിക്നെസ് മതി, ഇരിക്കും തോറും ഒരു തിക്കായി തിക്കായി വരും. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ടുവേർഡ്സ് ദി എൻഡ് ഒക്കെ ആകുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ തിക്നെസ് എപ്പോഴും ശ്രദ്ധിക്കുക. നമ്മൾ ഒഴിക്കുമ്പം ഒത്തിരി തിക്കാൻ തോന്നുകയാണെങ്കിൽ ഡൈല്യൂട്ട് ചെയ്തെടുക്കുക. ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്, നമുക്കിനിയും കുറച്ച് ബാറ്റർ ഒഴിച്ച് ചുട്ടെടുക്കാം. ഇതാകുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ഫില്ലിംഗ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. പാൻ കേക്കായി, അടുത്ത പാൻ കേക്കിൻ്റെ ബാറ്റർ ഒഴിക്കുക. ഇത്തിരി തിക്കാവാതെ നോക്കുക, എക്സസ് ഉണ്ടെങ്കിൽ മാറ്റിക്കളയുക ബാറ്റർ. ഇതിലേക്ക് നമ്മൾ ഫില്ലിംഗ് ഇടാം, ഒരു ടേബിൾ സ്പൂൺ ഫില്ലിംഗ്. രണ്ട് സൈഡ് ഒന്ന് ഫോൾഡ് ചെയ്യുക. ഫോൾഡ് ചെയ്ത ശേഷം ഇങ്ങനെ വെച്ചങ്ങ് റോൾ ചെയ്യുക. ഈ അളവിൽ നമുക്കൊരു 7 to 8 പാൻ കേക്ക്സ് ആണ് കിട്ടുക. അടുത്തായിട്ട് നമുക്ക് ഓരോ മീറ്റ് റോളും മുട്ടയിൽ ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിൽ മുക്കി മാറ്റിവെക്കാം. എഗ് വൈറ്റ് തന്നെ യൂസ് ചെയ്താലും മതി, ഞാൻ ഇപ്പം രണ്ടും കൂടെ എടുത്തേക്കുന്നത്. യോക്കും കൂടെ ഇട്ട് നമ്മൾ ഫ്രൈ ചെയ്യുമ്പം എണ്ണ ചിലപ്പോൾ പതയും, അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനിട്ട് ഈ വൈറ്റ് മാത്രം വേണമെങ്കിലും ഉപയോഗിക്കാം. കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെല്ലാം റിപ്പീറ്റ് ചെയ്യുക. മീറ്റ് റോൾസ് എല്ലാം നമ്മൾ കൂട്ടി ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് പ്രാവശ്യം കൂട്ടി ചെയ്യാം. എക്സസ് മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യം വേണ്ട മുട്ടയിൽ ഡിപ്പ് ചെയ്ത് വീണ്ടും ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കാം. അതേപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ബ്രെഡ് ക്രംസ് വാങ്ങിക്കാൻ കിട്ടും ബ്രെഡ് ക്രംസ് ആയിട്ട്, അല്ലെങ്കിൽ ഫ്രഷ് ബ്രെഡ് പൊടിച്ചിട്ട് വേണേലും എടുക്കാം, അല്ല ബ്രെഡ് ഉണക്കി പൊടിച്ചിട്ടും എടുക്കാം. ഫ്രഷ് ബ്രെഡ് ക്രംസ് എടുത്താൽ നന്നായിട്ട് മീറ്റ് റോൾസ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് സിപ്പ് ലോക്കിലാക്കി അല്ലെങ്കിൽ എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി ഫ്രീസ് ചെയ്യാം. രണ്ടൊന്ന് രണ്ടാഴ്ചയൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ പെട്ടെന്നൊരു ഗസ്റ്റ് വരുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു സാധനമാണ് മീറ്റ് റോള്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫ്രൈ ചെയ്തെടുക്കാം, അതിനായിട്ട് കുറച്ച് എണ്ണ ചൂടാക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡീപ്പ് ഫ്രൈ ആയിട്ട് നന്നായിട്ട് എണ്ണ വേണം, എണ്ണയിൽ എണ്ണയിൽ മുങ്ങി കിടക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് വെച്ചാൽ നന്നായിട്ട് എണ്ണ ഒഴിക്കുക.
എണ്ണ നന്നായിട്ട് ചൂടായി. ഇനി ഇതിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി അതെല്ലാം കുക്ക്ഡാണല്ലോ, അത് നമുക്ക് ജസ്റ്റ് ആ പുറത്തെ കോട്ടിംഗ് ഒരു ബ്രൗൺ കളർ കിട്ടിയാൽ മാത്രം മതി. മുട്ട ഒന്ന് കുക്കാവണം, അത്രയേ ഉള്ളൂ. എല്ലാ സൈഡും ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ എടുക്കുക. അതേപോലെ ബാക്കിയുള്ളത് ഫ്രൈ ചെയ്തെടുക്കുക. നമ്മുടെ മീറ്റ് റോൾസ് എല്ലാം നമ്മൾ ഫ്രൈ ചെയ്തു. നല്ല മണമാണ്, ഇത് നോക്കിക്കഴിഞ്ഞാൽ പുറം നല്ല ക്രിസ്പിയാണ്, അകം നല്ലൊരു ഫില്ലിംഗ് ആണ്, എന്നിട്ട് ഇൻസൈഡ് ഇങ്ങനെ ഇരിക്കും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീറ്റ് റോളാണ് ഇത്. ഇത് കുട്ടികൾക്ക് നിങ്ങൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാൻ നല്ലൊരു ഓപ്ഷനാണ്. അല്ലെങ്കിൽ 4 മണിക്ക് സ്കൂൾ കഴിഞ്ഞ് വരുമ്പം കഴിക്കാം, വീട്ടിലുള്ള ഗസ്റ്റ് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു സാധനമാണ്. അപ്പോൾ ഇത് ട്രൈ ഔട്ട് ചെയ്യുക. എപ്പോഴും നമ്മുടെ ഫ്രിഡ്ജിൽ ഇതുണ്ടെങ്കിൽ നല്ലൊരു ഈസിയാണ്, നമുക്ക് വല്ലൊരു വരുമ്പോൾ പെട്ടെന്ന് എടുക്കാനായിട്ടൊക്കെ എളുപ്പമുള്ളൊരു സാധനമാണ് മീറ്റ് റോൾ. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.